താഴ്ന്ന ജാതിക്കാരനായ ഒരു യുവാവ് ഉയർന്ന ജാതിക്കാരിയായ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എന്ത് സംഭവിക്കും? അതും പെൺകുട്ടിയുടെ അച്ഛൻ ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണെങ്കിലോ? ഈ ഒരു പ്രമേയം ആധാരമാക്കി സൈന പ്ലേ വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത മലയാള സിനിമയാണ് അടിയാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് പോടാൻ തിരിക്കുന്നത്. അടിയാൻ, നിതിൻ നോബിളാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രശാന്ത് മുരളിയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് മുരളിയെ കൂടാതെ ഷാജു, നമ്മുടെ കിഡ്ലം ഫിറോസ്, ബിഗ് ബോസ് ഫെയിമായ കിഡ്ലം ഫിറോസ്, പിന്നെ സൈറ ബക്കർ എന്നിവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ്, എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. പെർഫോമൻസ് മീൻസ് പ്രശാന്ത് മുരളി അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം കിഡ്ലം പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ നായകൻ്റെ അമ്മയായിട്ട് വന്നതും പെങ്ങളായിട്ട് വന്ന രണ്ട് കഥാപാത്രങ്ങൾ, അവരൊക്കെ ശരിക്കും പറയുന്നത് അവരുടെ ഒരു ഫീൽ, അവരുടെ സങ്കടം നമ്മളിലേക്ക് അങ്ങോട്ട് പകർന്നു തരുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ പെർഫോമൻസ് ഉള്ളത്. പെർഫോമൻസ് എല്ലാവരും നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സമകാലിക പ്രശസ്തിയുള്ളൊരു സിനിമയാണ്, ഒരു സമകാലിക പ്രശസ്തിയുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ അവർ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നതാണ്. പിന്നെ ഈ സിനിമ ആകെ ഒരു മണിക്കൂർ ദൈർഘ്യ സിനിമയുടെ ഇത് വരുന്നുള്ളൂ, അതായത് ഡ്യൂറേഷൻ വരുന്ന ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു സിനിമയാണ്, വലിയൊരു ബജറ്റിലൊന്നും അല്ലാതെ ചെറിയൊരു കൊച്ചു ഒരു ചെറിയ ബജറ്റിൽ വന്ന ഒരു കൊച്ചു സിനിമയാണ്. അതിലൂടെ അവർ വളരെ ശക്തമായ ഒരു കാര്യം നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് തന്നെ പറയാം. ഈ സിനിമയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഡബ്ബിങ്, ചില സ്ഥലങ്ങളിൽ ഡബ്ബിങ് ചെറിയൊരു പ്രശ്നം പോലെ തോന്നി. അതുപോലെ തന്നെ പിന്നെ സൗണ്ട് മിക്സിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ചെറിയ ചെറിയ പോരായ്മകളായി തോന്നി. ഇത്രയും സിനിമയിലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറ്റുള്ള എടുത്തു നോക്കുകയാണെങ്കിൽ ഗംഭീര സിനിമ ഒന്നും പറയില്ല, എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൊച്ചു സിനിമയാണ്. സൈനാപ്ലേയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈനാപ്ലേയിലും അതുപോലെ തന്നെ നീ സ്ട്രീമിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ആ സൈനാപ്ലേയിൽ നിന്നാണ് കണ്ടത്. 89 രൂപ റെൻറ്റ് കൊടുത്താൽ ഈ ഒരു സിനിമ നമുക്ക് രണ്ട് ദിവസം കാണാവുന്നതാണ്. പിന്നെ ഈ ഒരു മണിക്കൂറിൽ ചെറിയൊരു ഒരു പാട്ട് വരുന്നുണ്ട്, ഒരു ലവ് സോങ് വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ എന്താ പറയുക കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ അവസാനം പറയുന്നുണ്ട് ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. സത്യമാണ്, പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൊച്ചു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. എന്തായാലും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. സൈന പ്ലേയിൽ അവൈലബിൾ ആണ്, കൊച്ചു സിനിമയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.